അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനാണ് ചെയ്യുക പോകാൻ പോണത് ഈ ക്വസ്റ്റിന് മാത്രം നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ എന്താ ഫൈൻ ദ പോയിന്റ്സ് ഓഫ് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് ലോക്കൽ മാക്സിമം എവിടെയാണെന്നുള്ളതും ലോക്കൽ മിനിമം എവിടെയാണെന്നുള്ളതും കണ്ടുപിടിക്കണം തന്നകണം ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാനുണ്ട് എന്തല്ല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ റേസ് ടു ഫോർ എക്സ് പ്ലസ് കോസ് റേയ്സ് ടു ഫോർ എക്സ് ആണ് ഇൻറ്റർവൽ തന്നാണത് എന്താ സീറോ തൊട്ട് പൈബായിട്ട് വരികയാണ് അപ്പം ആദ്യം തന്നെ ആ ഫംഗ്ഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ടു ദ പവർ ഫോർ എക്സ് ഉണ്ട് പ്ലസ് ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് കോസ് ടു ദ പവർ ഫോർ എക്സ് ആണ് ഇയാളെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം സൈൻ ടു ദ പവർ ഫോറിനെ സൈൻ എക്സ് ദ ഹോൾ റേസ് ടു ഫോർ എന്ന് എഴുതാം പ്ലസ് സെയിം ക്വസ്റ്റിൻ ഇൻക്രീസിംഗ് ഡിക്രീസിങ്ങിൻ്റെ അവിടെ ഇതേ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനെ കോസ് എക്സ് റേസ് ടു ഫോർന്ന് എഴുതാം ഓക്കെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ കാണണ്ടേ അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറവേറ്റീവ് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്താ എഴുതണം ഈ ഹോൾ റേസ് ടു ഫോറിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ എഴുതണ്ടേ നിങ്ങൾക്കറിയാം എക്സ് ടു ദ പവർ ഫോറിൻ്റെ ഡെറിവേറ്റീവ് എന്താ ഫോർ എക്സ് ക്യൂബ് അപ്പോൾ ആ രീതിക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യ ഇപ്പം എന്താ പറയുക ഫോർ ഇൻറ്റു എക്സ് ക്യൂബിന് പകരം ഇവിടെ സൈൻ എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് എഴുതണം ഇൻറ്റു എന്തിൻ്റെ എഴുതണം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ എഴുതണം കോസെക്സ് എഴുതണം കണ്ടു പ്ലസ് ഇപ്പുറത്ത് എഴുതുമ്പോൾ അതെ അതേപോലെ തന്നെ ഫോർ ഇൻറ്റു എന്താ പറയുക കോസെക്സ് ദ ഹോൾ റേസ് ടു ത്രീ എഴുതുക ഇൻഡു എന്ത് എഴുതണം കോസിൻ്റെ ഡെറവേറ്റീവ് എന്താ വരിക മൈനസ് സൈൻ എക്സ് എഴുതണം ഓക്കെ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്രയോ വരിക രണ്ട് സൈഡിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് ടേമിൽ നിന്നും ഫോർ കോമൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പുറത്തെടുക്കാവുന്ന എന്താ ഒരു കോസ് എക്സ് കോമൺ അല്ലേ രണ്ടിൽ നിന്നും ശരിയല്ലേ ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട് ഇവിടെ കോസ് കോസെക്സ് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഒരു കോസ് എക്സ് പുറത്തെടുക്കാം ഒരു സൈൻ എക്സും പുറത്തെടുക്കാം ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവും പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വഴിയാൽ മനസ്സിലാവും ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിക്കോളൂ കേട്ടോ ഈ ടേം ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു അതിൽ നിന്നൊരു നെഗറ്റീവ് പോയ സ്ഥിതിക്ക് അതിൻ്റെ ചിഹ്നം എന്താവും നെഗറ്റീവ് ആയിരിക്കും ഫോർ പോയി കോസ് എക്സ് പോയി സൈൻ സൈനെക്സിൻ്റെ ഹോൾ ക്യൂബിൽ നിന്ന് ഒരു സൈൻ എക്സ് പുറത്തെടുത്ത സ്ഥിതിക്ക് ബാക്കി അവിടെ എന്താ ഉള്ളത് മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ ഉണ്ടാവുക ഓക്കെ പ്ലസ് ഈ ടേം ഓൾറെഡി നെഗറ്റീവ് ചിഹ്നമുള്ള ഒരാളായിരുന്നു അപ്പോൾ നെഗറ്റീവ് ചിഹ്നം പോയി ഫോർ പോയി കോസെക്സിന്റെ ഹോൾ നിന്ന് ഒരു കോസ് എക്സ് പോയിട്ടുണ്ട് അപ്പോൾ കോസ് സ്ക്വയർ എക്സ് അവിടെ ഉണ്ടാവും പിന്നെയോ ഈ സൈനെക്സ് പുറത്തോട്ട് എടുത്താൽ അപ്പോൾ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ എഴുതിയതൊന്ന് നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ മൈനസ് ഓഫ് ഫോറിനെ ഞാൻ എന്ത് ചെയ്തു ടു ഇൻറ്റു ടു കോസ് എക്സ് സൈനെക്സ് എന്ന് എഴുതി ഇൻറ്റു അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിൽക്കണ ആൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനൊന്ന് വൃത്തിയിൽ എഴുതാണെങ്കിൽ പോസിറ്റീവ് ഉള്ള ആൾ ആദ്യം കൊണ്ടൊന്നും എഴുതാമെന്നൊക്കെ ചെയ്യില്ല അങ്ങനെ എഴുതാണെങ്കിലും എന്താ വരിക കോസ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ വരും ഈ എഴുതിയത് ഓക്കെ ഇപ്പൊ ഇതിന്നുള്ള ഗുണം എന്താ ഈ നിക്കണ ആളെന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം ടു കോസ് എക്സ് സൈന എഴുതാൻ പറ്റുക സൈൻ ടു എക്സ് എഴുതാൻ പറ്റുക അപ്പോൾ അതാണ് അടുത്ത എഴുതണം മൈനസ് ടു ഇൻറ്റു എന്ത്ന്ന് എഴുതി സൈൻ ടു എക്സ് എന്ന് എഴുതി ഇൻ ഈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സിന് എന്ത്ന്ന് എഴുതാം കോസ് ടു എക്സ് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ അതും കൊടുത്തു ഇനി നോക്കി നോക്കൂ വീണ്ടും ഇപ്പോൾ വീണ്ടും അത് ഏത് ഫോമിലാണ് ടു സൈൻ എ കോസ് എ എന്നുള്ള രൂപത്തിലല്ലേ നിൽക്കണേ ഇതിനെ വീണ്ടും സൈൻ ടു എ എന്നുള്ള റിസൾട്ട് അപ്ലൈ ആണെങ്കിൽ സൈൻ ടു ഇൻറ്റു ടു എക്സ് എന്ന് പറയുമ്പോൾ എത്രയോ വരിക സൈൻ എന്ത്ന്ന് എഴുതാം ഫോർ എക്സ് എന്ന് എഴുതാം അപ്പം ഈ എഴുതി നിങ്ങളുടെ എന്ത് എഫ് ഡാഷ് എക്സ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു സെയിം ക്വസ്റ്റ്യൻ ഒരു വ്യത്യാസം പോലും ഇല്ല ഡിഫറെൻസേഷൻ്റെയും സിംപ്ലിഫിക്കേഷന്റെയും ഒക്കെ ഭാഗം ഇൻക്രീസിംഗ് ഡിക്രീസിംഗിൽ നിങ്ങൾ കണ്ടതാണ് ഇനി എന്താ ചെയ്യണ്ടേ ഇതിന്റെ ഡെറിവേറ്റീവ് അല്ല കാണേണ്ടത് അപ്പോൾ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ എഴുതുക അപ്പൊ ഇതിന് സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നെഗറ്റീവ് സൈൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആ നെഗറ്റീവിന് അപ്പുറത്തോണ്ടെങ്കിൽ കളയാമോ അപ്പൊ ബാക്കി എന്താ ഉള്ളത് വെറും സൈൻ ഫോർ എക്സ് ഈക്വൽ ടു സീറോ എന്ന് വരും സൈൻ എന്തിൻ്റെ വാല്യൂ സീറോ പഠിച്ചതാണ് അപ്പോൾ ഫോർ എക്സിൻ്റെ സ്ഥാനത്ത് ആരൊക്കെ വരാം സീറോ വരാം പൈ വരാം ടു പൈ വരാം ത്രീ പൈ വരാം അങ്ങനെ ധാരാളം വാല്യൂസ് ഉണ്ട് എൻ പൈ പൈയുടെ ഇൻറ്റീച്ചർ മൾട്ടിപ്പിൾസ് എല്ലാം ഫോർ പൈ ഫൈവ് പൈ സിക്സ് പൈ അങ്ങനെ എല്ലാ മൾട്ടിപ്പിൾസും വരാം പക്ഷേ എല്ലാതും എഴുതേണ്ട ആവശ്യമില്ല ഇല്ല എന്തുകൊണ്ടാണ് വഴിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിന് എന്താ എഴുതാൻ പറ്റും എക്സ് ഇസ് ഈക്വൽ ടു ഈ ഫോറിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ സീറോ ബൈ ഫോർ അത് എത്രയോ വരിക സീറോ ഓർ രണ്ടാമത്തെ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു പൈ എഴുതി വെച്ചിട്ടില്ലേ ഫോർ എക്സ് ഈക്വൽ ടു പൈ ആണ് എക്സ് ഇസ് ഈക്വൽ ടു അപ്പം എന്താ വരും ഫോർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പൈ ബൈ ഫോർ അല്ലേ വരിക അപ്പോൾ ഈ വാല്യൂ നമുക്ക് എഴുതാം മൂന്നാമത്തെ കേസ് എങ്ങനെയാണ് ഓർ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ടു പൈ ആണ് ഉണ്ടായിരുന്നത് ബൈ ഫോർ അല്ലേ വരിക ടു പൈ ബൈ ഫോർ വരുമ്പോൾ ടുവിൻ്റെ മുമ്പ് വെട്ടി കളയുമ്പോൾ പൈ ബൈ ടു ആയിട്ട് മാറും ശരിയല്ലേ അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇന്റർവെല്ലേക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഇന്റർവെൽ വ്യക്തമായി പറഞ്ഞിരുന്ന എന്താ സീറോയിൻ്റെയും പൈ ബൈ ടൂറെയും ഉള്ളിലാവണം അപ്പോൾ സീറോ എടുക്കാൻ പറ്റുമോ ഇല്ല കാരണം സീറോന്നേലും വലുതാവണം പൈ ബൈ ടു എടുക്കാൻ പറ്റുമോ അതും പറ്റില്ല പൈ ബൈ ടു ചെറുതാവണം അപ്പം എക്സിന്റെ വാല്യൂ എന്താവണം പൈ ബൈ ഫോർ എന്നുള്ള വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തു നെഗലക്ട് ചെയ്തു ഇതിന്റെ മോളിലോട്ടുള്ള വാല്യൂസ് എഴുതാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ത്രീ പൈ ഒക്കെ എടുത്താലും സൈൻ എന്താ വാല്യൂ വരിക സൈൻ ത്രീ പൈയുടെ വാല്യൂ പൂജ്യം തന്നെയാണ് ഇവിടെ ഞാൻ ത്രീ പൈ എഴുതാ എന്തുകൊണ്ടാണ് ത്രീ പൈ എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ത്രീ പൈ ബൈ ഫോർ വരും അത് വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് അത് നയൻറ്റീനേലും വലുതല്ലേ ഈ പറഞ്ഞ ഇന്റർവലിൻ്റെ ഉള്ളിൽ വരുമോ ഇല്ല അതുകൊണ്ടാണ് അങ്ങോട്ട് എഴുതാത്തത് കേട്ടോ അപ്പോൾ എക്സ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് കിട്ടിയത് ഇനി നിങ്ങൾ എന്ത് എഴുതണം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാ ചെയ്യണേ എന്നുള്ളതുകൊണ്ട് തന്നെ എഫ് ഡബിൾ ഡാഷ് എക്സ് കാണണം ഓക്കെ ഏതിനാ ദീ നിക്കണം ആളെയാണ് ഡെവേറ്റീവ് കാണാൻ പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചോളൂ അപ്പോൾ അവിടെ ഒരു ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അത് എഴുതി വെച്ചു സൈൻ ഫോർ എക്സിന്റെ ഡെറവേറ്റീവ് എഴുതുമ്പോൾ ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ് ഫോർ എക്സ് എഴുതാം ഇൻറ്റു എന്ത് എഴുതണം ഫോർ എക്സിന്റെ ഡെറവേറ്റീവ് ഫോർ വരും കണ്ടു ഇനി എന്ത് ചെയ്യുക അപ്പൊ ഇതാണ് നിങ്ങളുടെ എഫ് ഡാഷ് എഫ് ഡബിൾ ഡാഷ് എക്സ് ഇതിലിനി എക്സിന് പകരം എന്ത് കൊടുക്കുക പൈ ബൈ ഫോർ അപ്പൊ എന്താ വരിക എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വരിക നെഗറ്റീവ് ഫോർ ഇൻറ്റു കോസ് ഓഫ് ഫോർ ഇൻറ്റു പൈ ബൈ ഫോർ ഒക്കെ അല്ലേ വരിക ചെയ്ത ജസ്റ്റ് ഇത്രയേ ഉള്ളൂ എക്സിന് പകരം പൈ ബൈ ഫോർ ഇട്ടു കൊടുത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നെഗറ്റീവ് ഫോർ ഇൻറ്റു കോസ് ഫോറും ഫോറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ കോസ് പൈ അല്ലേ വരിക കോസ് പൈയുടെ വരെ നിങ്ങൾക്ക് അറിയാലോ എത്രയാ മൈനസ് വൺ അല്ലേ അപ്പം മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ വരും എത്ര ആൻസർ വരുക പോസിറ്റീവ് ഫോർ വരും കണ്ടു ഈ കിട്ടണ വാല്യൂ എന്താ പോസിറ്റീവ് വാല്യൂ അല്ലേ വരുന്നത് ദിസ്ഇസ് ഗ്രേറ്റർ ദാൻ സീറോ അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ഫോർ ഗ്രേറ്റർ ദാൻ സീറോ വന്നത് കൊണ്ട് തന്നെ എന്താ പറയാൻ പറ്റുക എക്സ് ഈക്വൾ ടു പൈ ബൈ ഫോർ എന്ന് പറയുന്നത് എന്താ ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമമാണ് അല്ല മിനിമം ആണ് വരിക ഓക്കെ അത് ശ്രദ്ധിച്ചോളൂ അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ വന്നാൽ ലോക്കൽ മിനിമം ഓർമ്മിച്ചോളൂ കേട്ടോ അതെ അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫൈ ബൈ ഫോറിന്റെ വാല്യൂ ഗ്രേറ്റി ദിവസം വന്നു അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ ഫോർ ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണെന്ന് എഴുതാം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടില്ല ഇനി എങ്ങാനും മിനിമം വാല്യൂ കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം ഈ തന്ന പൈ ബൈ ഫോർ എന്നുള്ള വാല്യൂ ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ക്ലിയർക്കിട്ട് പോവാം ഓക്കെ ഇതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് ഒരു ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റൻ ഒരു ക്വസ്റ്റിനെ നമ്മൾ ചെയ്യണുള്ളൂ അതിന് വേണ്ടിയിട്ടൊരു ടോപ്പിക്കാണ് എന്തെന്ന ഹെഡിങ് എഴുതിയിരിക്കുന്നത് മാക്സിമ ആൻഡ് മിനിമ ഇൻ എന്ത് ഇന്റർവലാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ ഓക്കെ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റൻസ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എഴുതി ഇൻറ്റർവലോ ഓപ്പൺ ഇൻ്റർവെലാണ് നമ്മൾ മാക്സിമ മിനിമ ചെക്ക് ചെയ്തിരുന്നത് അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഒക്കെ അപ്ലൈ ചെയ്തിരുന്നത് എന്നാൽ ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ മാക്സിമം മിനിമം അപ്ലൈ ചെയ്യേണ്ട കേസുകളിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട കേസുകളില് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ചെയ്ത പോയിൻ്റുകൾ തന്നെയാണ് ഫസ്റ്റും ചെയ്യണത് ആദ്യം തന്നെ നമുക്കൊരു എഫ് ഓഫെക്സ് എന്ന് പറയുന്ന ഫങ്ങ്ഷൻ തന്നിട്ടുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനെന്തിലോട്ട് ഇക്വേറ്റ് ചെയ്യണം സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യണം അപ്പോൾ അതെല്ലാം ഇപ്പോഴും ചെയ്യണ പോലെ തന്നെ എന്തെന്നാ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫെക്സ് എന്ന് പറയുന്ന ഫങ്ക്ഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് ഈക്വൽ ടു സീറോ എഴുതാം ആ സ്റ്റെപ്പൊക്കെ ഇവിടെയും ആണ് അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇന്ന് മാത്രം എഴുതുന്നുള്ളൂ എന്താ ടേക്ക് എഫ് ഡാഷ് എസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം എഫ് ഡാഷെക്സ് കാണണം എന്നുള്ളതും അതിന് സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നുള്ളതും ഓക്കെ അപ്പോൾ എഫ് ഡാഷ് എക്സിന സീറോയിലോട്ട് എടുക്കുമ്പോഴേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കിട്ടണ സൊല്യൂഷൻ നിങ്ങൾ പറയാം എന്തെന്നാ ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്നാണ് പറയുക എന്തെന്നാ ഈ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തിട്ട് കിട്ടണ പോയിന്റുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ സൊല്യൂഷൻസ് അതിനെ ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ എക്സ് ഈക്വൾ ടു ഫൈവ് ബൈ ഫോർ കിട്ടിയില്ലേ അതിനെ ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഈ എഴുതിയ ഇക്വേഷൻ്റെ എന്താവണം സൊല്യൂഷൻ ആവണം അതല്ലെങ്കിൽ നമ്മൾ എഴുതണത് അപ്പോൾ അതാണ് ഫൈൻഡ് ഇങ്ങനെ എഴുതിയിട്ട് കിട്ടണ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പോൾ ഫൈൻഡ് ഓൾ ക്രിറ്റിക്കൽ പോയിന്റ്സ് അപ്പോൾ ഈ ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുകണ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് സോൾവ് ചെയ്ത് കിട്ടണ ഉത്തരങ്ങളായിരുന്നു എന്നാൽ ഒരു വ്യത്യാസമുണ്ട് അതാണ് ഞാൻ പറയാൻ പോകണേ ഫൈൻഡ് ഓൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് അപ്പോൾ ദാറ്റ് ഈസ് അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ആണ് ഒന്നുമില്ലെങ്കിൽ ഈ ഈക്വേഷൻ്റെ സൊല്യൂഷനുകൾ അല്ലേ സൊല്യൂഷൻ ഓഫ് ഈക്വേഷൻ ഏതാ എഫ് ഡാഷ് എക്സ് ഈക്വൾ ടു സീറോ ഓർ ഈ എഫ് ഡാഷ് എക്സ് ഡിഫ്രൻഷ്യബിൾ അല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് എഴുതണം സൊല്യൂഷനിൽ എടുക്കണം അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുക്കണം ഓർ എഫ് ഡാഷ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് നോട്ട് ഡിഫറൻഷ്യബിൾ ആ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യണം ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ പോയിന്റിലെടുക്കണം അതായത് നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ് വന്ന് തോന്നിക്കുക അപ്പോൾ അതിനെ സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് നിങ്ങൾ നിൽക്കണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എക്സ് വന്നാൽ താഴത്ത് പൂജ്യം വന്നാൽ പ്രശ്നമാണ് അപ്പോൾ ശരിക്കും അവിടുത്തെ എഫ് ഡാഷ് എക്സ് എവിടെ ഡിഫറൻഷ്യബിൾ അല്ല സീറോയിൽ ഡിഫറൻഷ്യബിൾ അല്ല അപ്പോൾ ആ ഒരു പോയിന്റ് എക്സ് ഈക്വൾ ടു സീറോ എന്നുള്ള പോയിന്റ് നമ്മൾ എടുക്കണം എന്നാണ് ഇവർ എഴുതിയേക്കണ അർത്ഥം അതായത് ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസിനോടൊപ്പം ശരിക്കും നിങ്ങൾ എന്ത് കൊടുക്കണം എഫ് ഡാഷ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത സ്ഥലങ്ങൾ കൊടുക്കണം മനസ്സിലായല്ലോ അപ്പോൾ ക്രിറ്റിക്കൽ പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതേ ഇത്രയേ ഉള്ളൂ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫങ്ഷൻ അറ്റ് ഓൾ ദീസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റുകൾ ഇപ്പം കിട്ടിയത് സേവ് വിചാരിക്കുക മൂന്ന് പോയിന്റ്സ് കിട്ടി നിൽക്കുക എ ബി സി ആണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് വിചാരിക്കൂ ഓക്കെ ഇത് കിട്ടിയത് സോൾവ് ചെയ്ത് കിട്ടിയ ഉത്തരങ്ങളാണ് എ കോമ കോമ സി എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്ന ഫംഗ്ഷൻ്റെ വാല്യൂ കാണണം ഫൈൻ ദി വാല്യൂസ് ഓഫ് എന്തൊക്കെ കാണാം ക്രിട്ടിക്കൽ പോയിന്റിലുള്ള നിങ്ങളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ കാണാം എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും പിന്നെ എന്താ എഫ് ഓഫ് സിയും കാണാം അതോടൊപ്പം തന്നെ തന്നെ ഇൻ്റർവെൽ ഉണ്ടല്ലോ അതിൻ്റെ എൻ പോയിൻ്റ്സിലെ വാല്യൂ കാണാം ആൻഡ് അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആൻഡ് എന്തും കൂടി കാണണം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ എൻ പോയിന്റ്സ് അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത് ക്രിട്ടിക്കൽ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടു അതോടൊപ്പം തന്നെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എവിടെ ഇന്റർവലിൻ്റെ എൻ പോയിന്റ്സിലും അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഈ എഴുതുന്ന തിയറി ഒന്നും നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി ചോദ്യം ചെയ്യാൻ അറിഞ്ഞാൽ മതി അത്ര തന്നെ ഓക്കെ എന്താ നമ്മൾ എന്താ ചെയ്യണേ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിയത് എ കോമ ബി കോമ സി ആണ് അപ്പോൾ അവിടുത്തെ ഫങ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഫംഗ്ഷൻ്റെ വാല്യൂ എവിടെയും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് തന്നാണ് ഇന്റർവ് എന്തായിരിക്കും ക്ലോസ് ഇന്റർവെൽ അല്ലേ ആ ക്ലോസ് ഇന്റർവെലിന്റെ അറ്റങ്ങൾ ഉണ്ടാവല്ലോ അറ്റത്തെ രണ്ട് പോയിന്റ്സ് ഇപ്പൊ സീറോ ടു വൺ ആണെങ്കിൽ സീറോയിലും വണ്ണിലും ആ പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂ കാണണം കാണണമെന്നാണ് പറയണേ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കിട്ടിയേക്കണതില് മാക്സിമം വാല്യൂ ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മൾ കുറച്ച് വാല്യൂസ് കണ്ടുപിടിച്ചില്ലേ ആ കണ്ടുപിടിച്ച വാല്യൂയില് മാക്സിമം ഉള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയാക്സിമ മിനിമം ഉള്ളതിനെന്തെന്ന് പറയും ആബ്സുലൂട്ട് മിനിമം എന്ന് പറയും അതല്ലാണ്ട് നമ്മൾ ഇതിൽ നമ്മൾ എന്ത് ടെസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യണില്ല ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എപ്പോൾ ക്ലോസ്ഡ് ആണ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് എന്താ ഐഡന്റിഫൈ എഴുതി നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസിൽ നിന്ന് എന്ത് ചെയ്യുക മാക്സിമം വാല്യൂ ഓഫ് ദ ഫങ്ഷൻ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് എഫ് ആൻഡ് അതേപോലെ തന്നെ മിനിമം വാല്യൂ നമ്മൾ ഈ തൊട്ട് മോളുടെ ഷേപ്പിൽ കണ്ടുപിടിച്ച ഫംഗ്ഷനുകളിൽ നിന്ന് അല്ലെങ്കിൽ വാല്യൂകളിൽ നിന്ന് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക മിനിമം വാല്യൂ ഓഫ് ഫങ്ഷനും കണ്ടുപിടിക്കുക ആ കണ്ടുപിടിച്ച വാല്യൂസ് ആയിരിക്കും നമ്മുടെ എന്ത് വരിക ആപ്സുലൂട്ട് മാക്സിമം അഥവാ ആപ്സുലൂട്ട് മിനിമം വരിക അപ്പൊ ദിസ് വാല്യൂസ് ആ കണ്ടുപിടിച്ച വാല്യൂകളായിരിക്കും എന്ത് വരാൻ പോണത് ആപ്സല്യൂട്ട് മാക്സിമം അഥവാ ആപ്സല്യൂട്ട് മിനിമം വരുക ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ഉറത്തൂടുക എ ബി എസ് മാക്സിമം എഴുതിയിരിക്കുന്നത് എന്താ ആപ്സലൂട്ട് മാക്സിമം ഒന്ന് വായിക്കാം കേട്ടോ ആബ്സലൂട്ട് മാക്സിമം ആൻഡ് എന്തെന്ന് എഴുതാം ആപ്സല്യൂട്ട് മിനിമം എന്ന് പറയും മനസ്സിലായല്ലോ അപ്പോൾ ഇത് വെച്ചുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവലിക്ക് വരുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ അപ്ലൈ ചെയ്യേണ്ട പകരം എന്ത് ചെയ്യുക ആദ്യം ഫങ്ഷനോട് ഫ്രണ്ട്ഷേറ്റ് ഡാഷ് എക്സ് കാണാം അതിന് ഈക്വൽ ടു സീറോ എന്ന് എഴുതി സോൾവ് ചെയ്യുക സോൾവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ ശരിക്കും ക്രിട്ടിക്കൽ പോയിന്റ്സ് എഴുതുമ്പോൾ ജസ്റ്റ് ഈ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് മാത്രമല്ല ആ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം മനസ്സിലായല്ലോ എന്നിട്ട് എന്ത് ചെയ്യുക തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞത് നമ്മൾ ഫങ്ഷൻ്റെ വാല്യൂസ് കാണണം എവിടെയൊക്കെ ക്രിറ്റിക്കൽ പോയിന്റ്സിലെല്ലാം കാണാം കൂടെ എൻഡ് പോയിന്റ്സിന്റെ അറ്റങ്ങളിലും കാണാം അപ്പോൾ ശരിക്കും കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് ആ കണ്ടുപിടിച്ച വാല്യൂകൾ അല്ലെങ്കിൽ എഫ് ഓഫ് കണ്ടുപിടിച്ച വാല്യൂസ് ഉണ്ടല്ലോ അതിൽ ഏതിനാണ് ആപ്സലൂ മാക്സിമം വരണേ നോക്കുക അതാണ് നിങ്ങളുടെ ആപ്സലൂട്ട് മാക്സിമം ഏതാണ് ഏറ്റവും ചെറിയ വാല്യൂ വരണേ നോക്കുക അതാണ് നിങ്ങളുടെ ആബ്സുലൂട്ട് മിനിമം വരുക നോക്കി അപ്പോൾ നമുക്ക് ഇത് വെച്ചുള്ള ഒരു ക്വസ്റ്റിനേക്ക് പോവാം എങ്ങനെയാണ് എന്താന്നുള്ള നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് എടുത്താണ് ഈ അടുത്ത കോശം കണ്ടു എന്താ ഫൈൻഡ് ആപ്സിലൂട്ട് മാക്സിമം ആൻഡ് ആപ്സുലൂട്ട് മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫെക്സ് ഈക്വൽ ടു അപ്പോൾ നിങ്ങളുടെ എഫ് ഓഫെക്സ് തന്നെ ഞാനൊന്നും അവിടെ വൃത്തിയിൽ എഴുതി തരുന്ന ആദ്യമേ തന്നെ എന്താ എഫ് ഓഫെക്സ് ഈക്വൽ ടു ട്വൽവ് ഇൻറ്റു എക്സ് ടു ദ പവർ ഫോർ ബൈ ത്രീ മൈനസ് സിക്സ് ഇൻ എക്സ് ടു ദ പവർ വൺ ബൈ ത്രീ ആണ് അവർ പറഞ്ഞ ഇന്റർവൽ ശ്രദ്ധിച്ചു എക്സ് ബിലോങ്സ് ടു എന്ത് ഇൻടർവലാ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് വൺ വൺ

വൺ ബൈ ത്രീ മൈനസ് വൺ അതായത് എക്സ് റേസ് ടു എൻ്റെ ഡെർവേറ്റീവ് എന്താ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ അതെഴുതിയിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര പേര് ഈ ത്രീ ട്വൽവിൽ വെട്ടി കളയാൻ ഫോർ ടൈം ഫോർ ഫോർസാ സിക്സ്റ്റീൻ വരും സിക്സ്റ്റീൻ എക്സ് റേസ് ടു ഫോർ ബൈ ത്രീ മൈനസ് വൺ എന്ന് പറയുമ്പോൾ അത് എത്രയായി വൺ ബൈ ത്രീ ആയി മൈനസ് ഈ സിക്സ് ത്രീയും ക്യാൻസൽ ആയി കളഞ്ഞാൽ എത്ര പേര് ടു വരും എക്സ് റേയ്സ് ടു വൺ ബൈ ത്രീ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എത്ര വരിക മൈനസ് ടു ബൈ ത്രീ ഒക്കെ അല്ലേ വരിക അപ്പൊ ഇതിന് എന്ത് ചെയ്യാം നമുക്ക് ഈ മൈനസ് ടു ബൈ ത്രീ എന്ന് വെച്ചാൽ മീനിങ് എന്താ ഡിനോമിനേറ്ററി വരണോന്നല്ല അർത്ഥം അപ്പോൾ സിക്സ്റ്റീൻ എക്സ് റേസ് ടു വൺ ബൈ ത്രീ മൈനസ് ടു ഇൻ എക്സ് റേസ് ടു മൈനസ് ടു ബൈ ത്രീയുടെ മീനിങ് എന്താ ഇറ്റ് ഇസ് സെയിം ആസ് വൺ ബൈ എക്സ് റേസ് ടു എന്താ ടു ബൈ ത്രീ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എക്സ്റേസ് ടു മനസ്സ് എന്നിന് എന്തെന്ന് എഴുതാം വൺ ബൈ എക്സ് റേസ് ടു എന്നെഴുതാം അത് പവറിലെ നെഗറ്റീവ് കളയാൻ റെസിപ്രോക്കൽ എടുക്കുക അതെന്നെഴുതിയിട്ടുള്ളൂട്ടോ എക്സ് റേസ് ടു മൈനസ് ടു ബൈ ത്രീ എന്തെന്ന് എഴുതി വൺ ബൈ എക്സ് റേസ് ടു ടു ബൈ ത്രീ എന്ന് എഴുതി അപ്പോൾ ഇത് സിമ്പ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് എത്ര വരിക സിക്സ്റ്റീൻ എക്സ് റേസ് ടു വൺ ബൈ ത്രീ ഉണ്ട് മൈനസ് ടു ബൈ എക്സ് റേസ് ടു എന്തുണ്ട് ഉണ്ട് ാണ് ഇപ്പൊ നെൽ സിയുടെ തലത്തിൽ വരിക ഇവിടെ സിക്സ്റ്റീൻ ഉണ്ട് ഇവിടെ വണ്ണും ഇവിടെ എക്സ് റേസ്റ്റ് ടു ബൈ ത്രീ ആ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഫസ്റ്റത്തെ ടേമിനെ മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് ടു ദ പവർ ടു ബൈ ത്രീ ഉണ്ട് അതായത് അവിടെ ഓൾറെഡി എക്സ് റേസ്റ്റ് വൺ ബൈ ത്രീ ഉണ്ട് അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എക്സ് റേസ്റ്റ് ടു ബൈ ത്രീ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ഇവിടെ ഓൾറെഡി എക്സ് റേസ്റ്റ് ടൂ ബൈ ത്രീ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ മുകളിലും താഴെയും വണ്ണും ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇപ്പൊ മൈനസ് ടു ഹോൾ ഡിവൈഡഡ് ബൈ താഴ്ത്ത് വരുന്നത് എന്താ എക്സ് ടു ദ പവർ എന്തെന്ന് വരും ടു ബൈ ത്രീ ഓക്കെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് വരുക സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് റേയ്സ് ടു ഈ രണ്ട് പേരെന്താ ചെയ്യാമെന്നറിയാലോ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു റിസൾട്ട് ഉണ്ടല്ലോ എന്തെന്നാ എക്സ് ടു ദ പവർ എം ഇൻ ടു എക്സ് ടു ദ പവർ എൻ്റെ എക്സ് ടു ദ പവർ എം പ്ലസ് എൻ അതായത് ബേസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടേ പവേഴ്സ് കുടിച്ച് ആഡ് ചെയ്താൽ മതി ഇവിടെ ഇപ്പം എക്സ് റേസ് ടു വൺ ബൈ ത്രീ എക്സ് റേയ്സ് ടു ടു ബൈ ത്രീ ആണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം എക്സ് റേയ്സ് ടു വൺ ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ എത്രയോ വരിക വൺ ബൈ ത്രീം ടു ബൈ ത്രീം കൂട്ടുമ്പോ ത്രീ ബൈ ത്രീന്ന് വരില്ലേ നോക്കിക്കോളൂ അപ്പൊ ഞാൻ ജസ്റ്റ് എക്സറേസ് ടു എന്തെന്ന് എഴുതണുള്ളൂ വൺ എന്ന് എഴുതണുള്ളൂ എങ്ങനെയത് മാറിയത് എക്സ് റേസ് ടു എം ഇൻ എക്സ് റേസ് ടു എന്നിന് എക്സ് റേസ് ടു എം പ്ലസ് എൻ അപ്പൊ ആ ലോജിക്ക് വെച്ചിട്ട് എക്സറേസ് ടു ബൈ ത്രീ വരും അത് എക്സറേസ് ടു ത്രീ ബൈ ത്രീന്നാകും അത് എക്സ്റേ ടു വൺ ആവും അപ്പൊ ആ സ്റ്റെപ്പ് ഞാൻ അവിടെ കാണിക്കണില്ല ഞാൻ നേരെ എഴുതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് എഴുതി തരാം അപ്പൊ ഇവിടെ വന്നാക്കണത് ഇങ്ങനെയാണ് നിങ്ങളുടെ എന്ത് വന്നിട്ടുള്ളത് എഫ് ഡാഷ് എക്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത റിസൾട്ടാണ് ഞാൻ പറയുന്നത് എന്തെന്ന എക്റേസ് ടു വൺ ബൈ ത്രീ പ്ലസ് എന്തെന്ന് വന്നു ടു ബൈ ത്രീ വന്നു അതിന് എക്സ് റേസ് ടു എന്തെന്ന് എഴുതി ത്രീ ബൈ ത്രീന്ന് എഴുതി അങ്ങനെയാണ് അത് എക്സറേസ് ടു എന്തായത് വൺ ആയത് ഓക്കെ അപ്പം നിങ്ങളുടെ എഫ് ഡാഷ് എക്സ് ഇപ്പം ഇങ്ങനെയാണെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എഫ് ഡാഷ് എക്സിനെ നമ്മൾ എന്തിലോട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാ സീറോയിലോട്ടാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണം നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുക ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാൻ എഫ് ഡാഷ് എക്സിനെ സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യല്ലേ ചെയ്യുക അപ്പോൾ അതാണ് ഇപ്പോൾ എഴുതാൻ പോണത് ലെറ്റ് എന്തെന്ന് എഴുതാം എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ നിങ്ങളുടെ എഫ് ഡാഷ് എക്സ് വന്നാണിത് എന്തെന്നാ സിക്സ്റ്റീൻ എക്സ് മൈനസ് ടു ഹോൾ ഡിവൈഡ് ബൈ എക്സ് ടു ദ പവർ ടു ബൈ ത്രീ ഈക്വൽ ടു എന്താ സീറോ ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം ഓർമ്മിപ്പിച്ച് തരാം നിങ്ങളുടെ എക്സ് എന്തിന്റെ ഉള്ളിലേക്ക് എടുക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നേ മൈനസ് വൺ ഇൻ്റെയും വൺ ഇന്റെയും ഉള്ളില് എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ എക്സിന്റെ വാല്യൂ ചിലപ്പോൾ സീറോ വന്നേക്കാം ശരിയല്ലേ എക്സിന്റെ വാല്യൂ സീറോ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എഴുതിയേക്കണ താഴ്ത്ത ആൾ പ്രശ്നമാക്കും കാരണം താഴ്ത്ത് പൂജ്യം വന്നാൽ അഡിഫൈൻഡ് അല്ലേ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റനിൽ ഒന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പൊ നമ്മള് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താ സാധാ ചെയ്യണ പോലെ ഈ എസ് റേസ് ടു ബൈ ത്രീ അങ്ങോട്ടുകൊണ്ടേ കളഞ്ഞിട്ട് ജസ്റ്റ് എന്ത് എഴുതാം സിക്സ്റ്റീൻ എക്സ് മൈസ് ടു ഈക്വൾ ടു സീറോ ഇതിന് എക്സ്ഇസ് ഈക്വൾ അല്ലെങ്കിൽ സിക്സ്റ്റീൻ എക്സ് ഈക്വൾ ടു ടുന്ന് എഴുതാം എക്സ് ഇസ് ഈക്വൾ ടു ബൈ സിക്സ്റ്റീൻ അഥവാ എത്രയോ വൺ ബൈ എയ്റ്റ് എഴുതാം ഇതാണ് ഒരു സാധാരണ നമ്മൾ ചെയ്യാറുള്ള രീതി അതായത് എന്താ താഴെ താഴെത്താളെ അങ്ങോട്ടുകൊണ്ടി കളഞ്ഞിട്ട് സോൾവ് ചെയ്യണത് അതല്ലെങ്കിലേ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി എഴുതണം എന്തെന്നാ ഈ എഴുതിയ എഫ് ഡാഷ് എക്സ് എന്താ നോട്ട് ഡിഫൈൻഡ് ആണ് എപ്പോ അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ് ഏത് പോയിന്റും ഞാൻ പറഞ്ഞില്ലേ ഡിഫറൻഷ്യബിൾ അല്ലാത്ത സ്ഥലങ്ങളും കണ്ടുപിടിക്കണം ക്രിട്ടിക്കൽ പോയിന്റ് എഴുതുമ്പോൾ അപ്പോൾ ഇത് എപ്പോഴും എഫ് ഡാഷ് എക്സ് നോട്ട് ഡിഫൈൻഡ് വരിക അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ സീറോ അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം ഏതൊക്കെയാ വൺ ബൈ എയ്റ്റ് മാത്രം അല്ല എടുക്കണ്ടേ ഏത് കൊടുക്കണം സീറോ എടുക്കണം അത് ഈ ഒരു മെത്തേഡിൽ മാത്രമല്ല കേട്ടോ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്തപ്പോഴായതും അതെ ഫസ്റ്റ് ഡെറവേറ്റീവ് ചെയ്തപ്പോഴായാലും അതെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് നിൽക്കുക ഡിനോമിനേറ്ററിൽ പൂജ്യം വരാൻ സാധ്യത ഉണ്ടെന്ന് നിൽക്കുക ഇവിടെ പൂജ്യം വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ എക്സ് കിടക്കുന്നത് മൈനസ് വണ്ണിന്റെയും വണ്ണിന്റെയും ഉള്ളിലാണ് അത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഒരു ക്വസ്റ്റനിൽ നിങ്ങളുടെ ഇന്റർവല് ഇങ്ങനെ എന്ന് നിൽക്കുക സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടു ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ കാരണം ഇവിടെ ഒരിക്കലും എക്സ് എന്താവില്ല സീറോ ആവില്ല അപ്പൊ അത് നോക്കണം ഇന്റർവെൽ നല്ലൊരു ശ്രദ്ധ വേണം ഇവിടുത്തെ ഇന്റർവെല്ല് എക്സിന് പൂജ്യം എടുക്കായിരുന്നു ഈ എഴുതിക്കണ ഇന്റർവെല്ലിൽ എക്സ് പൂജ്യം എടുക്കുവോ ഇല്ല അപ്പൊ അവിടെ ഈ ഒരാളെ പറ്റി എഴുതിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അത് ശ്രദ്ധിക്കുക ഇന്റർവെൽ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതല്ലാണ്ട് കണ്ണും പൂട്ടി കറക്കി കുത്തല്ലേ എഴുതണ്ടേ നിങ്ങൾ ആദ്യം ഇപ്പൊ ചെയ്യേണ്ട പരിപാടി ഇതാണ് അപ്പൊ ആദ്യത്തെ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടണ്ടേ ഏതൊക്കെയാ വൺ ബൈ എയ്റ്റും ഉണ്ട് സീറോയും ഉണ്ട് ശരിയല്ലേ പിന്നെ നമ്മൾ ഏതൊരു മെയിൻ പോയിന്റ് ഓർമ്മ ഉണ്ടോ ക്രിറ്റിക്കൽ പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തത് വൺ ബൈ എയ്റ്റും സീറോയും ആണ് പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എൻ പോയിന്റ്സും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഇൻ്റർവലിൻ്റെ ഓർമ്മയുണ്ടോ അപ്പോൾ അതും എടുക്കണം ഇവിടെ കേട്ടോ അപ്പോൾ അത് ഈ നാല് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ എൻ പോയിന്റ്സ് ഓഫ് ഇൻ്റർവൽ ഏതൊക്കെയാണ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വണ്ണും ഉണ്ട് വണ്ണും ഉണ്ട് അപ്പം നാല് പോയിന്റ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ നാല് പോയിന്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫങ്ഷൻ്റെ വാല്യൂ ആണ് അതല്ലാണ്ട് ഇവിടെ ഇനി ഡെറിവേറ്റീവോ ചിഹ്നം മാറണതോ ഒന്നിനെയും പറ്റി ആലോചിക്കേണ്ട ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എന്തായിരുന്നു നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നിങ്ങൾ എഴുതിയിരുന്നത് ട്വൽവ് എക്സ് ടു ദ പവർ ഫോർ ബൈ ത്രീ മൈനസ് സിക്സ് എക്സ് ടു ദ പവർ വൺ ബൈ ത്രീ എന്നാണ് എഴുതിയിരുന്നത് ഇതിൽ ആദ്യം എക്സിന് എഴുതിട്ട് കൊടുക്കാം എളുപ്പമുള്ളത് കൊടുക്കാം സീറോ തന്നെ കൊടുക്കാം അപ്പോൾ എത്രയേ വരിക ട്വൽവിൻ്റു സീറോ റേസ്റ്റ് ഫോർ ബൈ ത്രീ എന്ന് പറയുമ്പോൾ സീറോ സിക്സ് ഇൻറ്റു സീറോ റേസ്റ്റ് വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ അതും സീറോ മൊത്തത്തിൽ ആൻസർ എന്തായി സീറോ ആയി അപ്പോൾ എഫ് ഓഫ് സീറോയുടെ വാല്യൂ സീറോ ആണ് ഇനി എക്സിൻ്റെ അടുത്ത് നമുക്ക് ഏത് കൊടുക്കാം വൺ കൊടുക്കാം അപ്പം എന്താ വരിക ട്വൽവ് ഇൻ ടു വൺ റേസ് ടു ഫോർ ബൈ ത്രീ ഇതാ വൺ തന്നെയാണ് സിക്സ് ഇൻറ്റു വൺ റേസ് ടു വൺ ബൈ ത്രീ വൺ റേസ് ടു എന്ത് ചെയ്താലും വൺ തന്നെയാണ് അത്ര വർത്താൽ മതി അപ്പോൾ എത്രയും വരിക ട്വൽവ് മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ എത്രയും വരിക സിക്സ് വരും എഫ് എഫ് മൈനസ് വൺ അല്ല ഇനി എഴുതുന്നത് അപ്പം എന്താ വരിക ട്വൽവിൻറ്റു അത് ശ്രദ്ധിക്കണം കേട്ടോ ട്വൽവ് ഇൻറ്റു മൈനസ് വൺ ടു ദ പവർ എന്ത് തന്നാ ഫോർ ബൈ ത്രീ മൈനസ് സിക്സ് ടു ദ പവർ സിക്സ് ഇൻ ടു മൈനസ് വൺ ടു ദ പവർ എന്താ വൺ ബൈ ത്രീ ഈ മൈനസ് വൺ റേസ് ടു ഫോർ ബൈ ത്രീ എന്ന് വെച്ചാൽ അതിന്റെ ലോജിക്ക് എന്താ മൈനസ് വൺ റേസ് ടു ഫോർ ബൈ ത്രീ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൈനസ് വൺ റേസ് ടു ഫോർ എഴുതുക അതിന് ഹോൾ റേസ് ടു വൺ ബൈ ത്രീ റൂട്ട് എടുക്കുക അതുപോലെ ക്യൂബ് റൂട്ട് എടുക്കുക ഈ വൺ ബൈ ത്രീയുടെ അർത്ഥം ഉണ്ടോ മൈനസ് വൺ റേസ് ടു ഫോർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ മൈനസ് വണ്ണിന് നാല് തവണ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് വൺ ഇൻ മൈനസ് വൺ വൺ ആണ് വീണ്ടും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വൺ ആയി ഒരു തവണയും കൂടി മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ആയി അതായത് നെഗറ്റീവ് നമ്പറിന് എത്രാലോചിച്ചാൽ മതി നെഗറ്റീവ് നമ്പറാണ് അപ്പോൾ അവർ വന്നത് ഈ വൺ നമ്പറാണ് ഉത്തരം പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് നമ്പറിനെ ഇ വൺ പവേഴ്സിലോട്ട് എടുത്താൽ ഉത്തരം പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ വണ് എഴുതേണ്ടേ ഉള്ളൂ വണ്ണിന്റെ റേസ് ടു വൺ ബൈ ത്രീ എന്ന് ചേർത്ത് എന്താ ഞാൻ പറഞ്ഞു ക്യൂബ് റൂട്ട് ആണ് ക്യൂബ് റൂട്ട് ഓഫ് വൺ എനിക്ക് എല്ലാവർക്കും അറിയാലോ എന്തെന്നാ തന്നാ വൺ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ആൾ എന്തായി ട്വൽവ് ഇൻറ്റു വൺ നല്ല വരിക അപ്പൊ അത് ട്വൽവ് തന്നെ എഴുതാൻ വേണമെങ്കിൽ മൈനസ് സിക്സ് ഇൻറ്റു നെഗറ്റീവ് വൺ റേസ് ടു വൺ ബൈ ത്രീ അല്ലെ എഴുതിയിക്കണേ അതിന്റെ അർത്ഥം എന്താ ക്യൂബ് റൂട്ട് ഓഫ് നെഗറ്റീവ് വൺ ആണ് നെഗറ്റീവ് വണ്ണിൻ്റെ ക്യൂബ് റൂട്ട് എന്ത് തന്നെയാണ് നെഗറ്റീവ് വൺ തന്നെയാണ് അപ്പോൾ സിക്സ് ഇൻറ്റു എന്തെന്ന് വരും നെഗറ്റീവ് വണ്ണല്ലേ വരിക അപ്പോൾ ഇവിടെ വരിക ട്വൽവ് പ്ലസ് സിക്സ് ആവും എത്രയാണ് വരണ വാല്യൂ എയ്റ്റീൻ കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരാളും കൂടി ഉണ്ട് ഏതാ എഫ് ഓഫ് ഏതാ വൺ ബൈ എയ്റ്റ് അപ്പൊ അതും കൂടി കണ്ടുപിടിച്ചാൽ നമ്മുടെ നാല് വാല്യൂസ് ആയി കിട്ടും അപ്പോൾ ഇവിടെ വരും എന്താ വൺ ബൈ എയ്റ്റ് ടു ദ പവർ എന്തെന്നാ ഫോർ ബൈ ത്രീ വരും മൈനസ് താഴത്തെ എന്താ വരിക സിക്സ് ഇൻറ്റു വൺ ബൈ എയ്റ്റിന്റെ ക്യൂബ് റൂട്ട് അല്ലേ വരിക അത് നിങ്ങൾക്ക് എളുപ്പത്തേ പറയാലോ അപ്പൊ അതന്നെ ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഇവിടെയും ഞാൻ ചെയ്യാൻ പോകുന്ന ലോജിക്കാത്തി വ്യത്യാസമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളൂ വൺ ബൈ എയ്റ്റ് ടു ദ പവർ ഫോർ ബൈ ത്രീ അല്ലേ വേണ്ടേ അവിടെ ഞാൻ ചെയ്യാൻ പോകണത് നേരെ തിരിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ ഞാൻ ആദ്യം വൺ ബൈ എയ്റ്റിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഹോൾ റേസ് ടു ഫോർ ചെയ്യുക രണ്ടും കറക്റ്റ് തന്നെ അല്ലേന്ന് നോക്കോളൂട്ടോ ഇവിടെ മൾട്ടിപ്പിൾ ആയുമ്പോ ഫോർ ഇന് വൺ ബൈ ത്രീ ഫോർ ബൈ ത്രീ തന്നെ ഇവിടെ അതെ ഫോർ ഇന്റ് ബൈ ത്രീ ഫോർ ബൈ ത്രീ ആണ് അപ്പൊ രണ്ട് രീതിയിൽ കുഴപ്പമില്ല വൺ ബൈ എയ്റ്റിന്റെ ക്യൂബ്രൂട്ട് വൺ ഇന്റെ ക്യൂബ് റൂട്ട് എന്താ വൺ എയ്റ്റിന്റെ ക്യൂബ് റൂട്ട് എന്താ ടു ഹോൾ റേസ് ടു ഫോർ അല്ല വരിക വണ്ണിന് അങ്ങനെ തന്നെ എഴുതാം വൺ റേറ്റ് സിക്സ്റ്റീൻ അല്ലേ വരിക അപ്പൊ നമുക്ക് എന്താ എഴുതാം ട്വൽവ് ഇന് വൺ ബൈ സിക്സ്റ്റീൻ എഴുതാം മനസ്സു വൺ ബൈ എയ്റ്റിന്റെ ക്യൂറിട്ട് എല്ലാവർക്കും അറിയാം വൺ ബൈ ടു ആണ് അപ്പൊ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഫോർ കളഞ്ഞൂടെ അപ്പോൾ എത്രയേ വരിക ത്രീ ബൈ ഫോർ വരും മൈനസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തൽക്കാലം ഞാൻ വെട്ടിക്കളയണെ സിക്സ് ബൈ തന്നെ എഴുതി വെക്കുക ഇന്ന് എൽ സി എടുക്കണല്ലോ അപ്പോൾ ഇവിടെ ഇന്റു ടു ജീവ ഇവിടെ ഇന്റു ടു ചെയ്യാം അപ്പൊ എത്രയോ കിട്ടുക ഇ എഫ് വൺ ബൈ എയ്റ്റിന്റെ വാല്യൂ വരുന്നത് ത്രീ മൈനസ് ട്വൽവ് ബൈ ഫോർ ഒക്കെ അല്ലേ വരണേ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ വരണ എത്രയാണ് നെഗറ്റീവ് നയൻ ബൈ ഫോർ ആണ് വരുന്നത് കണ്ടുപോകും അപ്പൊ നാല് സ്ഥലങ്ങളിലെയും വാല്യൂ കണ്ടുപിടിച്ചു ഏതൊക്കെയാ മൈനസ് വൺ വൺ സീറോ വൺ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് ആ നാല് പോയിന്റിലും വാല്യൂ കിട്ടി എത്രയൊക്കെയാണ് സീറോ സിക്സ് എയ്റ്റീൻ നെഗറ്റീവ് നയൻ ബൈ ഫോർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ എഴുതിയതിലെ ഏറ്റവും മിനിമം വന്നത് എവിടെയാണ് നെഗറ്റീവ് നയൻ ബൈ ഫോർ ആണ് ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് അത് ഏത് പോയിന്റിലുണ്ടായതെന്ന് വെച്ചാൽ വൺ ബൈ എയ്റ്റിലാണ് മനസ്സിലായോ അപ്പോൾ അതാണ് ഞാൻ ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എഴുതുന്നത് എന്താ ആപ്സല്യൂട്ട് മിനിമം ൂ മിനിമം ഉണ്ടായിരിക്കണത് ഏത് പോയിന്റിലാണ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റിലാണ് ആൻഡ് അതോടൊപ്പം തന്നെ എന്താ എഴുതാം ആപ്സല്യൂട്ട് മിനിമം വാല്യൂ എത്രയാണ് ആ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ വരാൻ പോണത് ഏതാ നെഗറ്റീവ് നയൻ ബൈ ഫോർ ആണ് ആ ഫംഗ്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ വരിക മനസ്സിലായോ ഇതേപോലെ തന്നെ എഴുതിക്കണേ ഏറ്റവും വലിയ വാല്യൂ വന്നത് 18 എയ്റ്റീൻ ആണെന്ന് തോന്നുന്നു അല്ലെ ആപ്സല്യൂട്ട് മാക്സിമം വന്നത് ഏത് പോയിന്റിലാണ് 18 എന്നുള്ള വാല്യൂ കിട്ടിയത് എപ്പഴാണ് എക്സ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് വൺ കൊടുത്തപ്പോഴല്ലേ അപ്പൊ ആപ്സല്യൂട്ട് മാക്സിമം ഇസ്റ്റ് എക്സ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് വൺ ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എത്രയാന്ന് വെച്ചാൽ ഉത്തരം എന്താ എയ്റ്റീൻ ആണെന്നും പറയാം കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നല്ല ചോദ്യമാണ് ഈ ഒരു ചോദ്യം മാത്രമാണ് നമ്മൾ ഏതിൽ ചെയ്യണേ ക്ലോസ് ഇൻ്റർവൽ വെച്ച് ചെയ്യണത് അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവലിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളൂ അവിടെ നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ എല്ലാം അപ്ലൈ ചെയ്യണേ പകരം ഈ രീതിക്കാണ് ചെയ്യണത് അതായത് ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചു എന്നിട്ട് ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക അതിൽ ഏറ്റവും വലുത് വരുന്നത് അബ്സൊലൂട്ട് മാക്സിമം ആണെന്നും ഏറ്റവും ചെറുത് വരുന്നത് ആപ്സൊലൂട്ട് മിനിമം ആണെന്നും എഴുതി കൺക്ലൂഡ് ചെയ്യുക എത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് ഓക്കെ ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് പോകുക